Hello friends, welcome back to all. Today we discuss about reported speech. We also call this indirect speech. Okay, let's discuss in detail. Listen here. A enna vyakti. A enna vyakti B എന്ന ആളോട് സംസാരിക്കുകയാണ്. എ എന്ന വ്യക്തി ബി എന്ന ആളോട് സംസാരിക്കുകയാണ്. ഈ സംസാരത്തിനെ നാം പറയും ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. ഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ദെൻ ഈ വ്യക്തി പറയുന്നത് ഇയാൾ കേട്ടു ഇല്ലേ. ഇയാളുടെ കൂടെ ഇയാളുടെ സുഹൃത്തും ഉണ്ടായിരുന്നു എന്ന് കരുതുക. അയാളുടെ സുഹൃത്താണ് സി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇവർ കേട്ട കാര്യം, ഇപ്പൊ ബി എന്ന വ്യക്തിയും സി എന്ന വ്യക്തിയും കേട്ട കാര്യം മറ്റൊരാളോട് പറയുക. ആ അതായത് അടുത്ത ആള് ഡി ആണെന്ന് വിചാരിക്കുക. ഇപ്പോ എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിയോട് പറഞ്ഞ കാര്യത്തെ നാം ഡയറക്റ്റ് സ്പീച്ച് എന്നാണ് വിളിക്കുക. അതേസമയം ബി എന്ന വ്യക്തി അത് കേട്ടു, അതിനുശേഷം അവൻ്റെ വേറൊരു കൂട്ടുകാരനോട് സംസാരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്ന് കരുതുക. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ഇവൻ ഇവനോട് പറയുമ്പോൾ എന്താകും? അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആവും. ഓക്കെ, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇനി മറ്റൊരു വിധത്തിലൂടെ പറയാം. അതായത് എ എന്ന വ്യക്തി സംസാരിക്കുമ്പോൾ ബി എന്ന വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബി എന്ന വ്യക്തിയുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അവൻ്റെ കൂട്ടുകാരനായിരിക്കാം കേട്ടോ. അവനും ഈ കാര്യം കേട്ടിട്ടുണ്ട്, എ പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ട്. അവനും ആ ചെന്ന് ആ ഡിയോട് പറയാം, സംസാരിക്കാം അല്ലേ. അങ്ങനെ ഇവനും സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതിനെയും റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വിളിക്കാം. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് അല്ല എങ്കിൽ നാം വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. കണ്ടോ, ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും. എന്താണ് ഡയറക്റ്റ് സ്പീച്ച്? ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നാം ഒരാളോട് നേരിട്ട് സംസാരിക്കുന്നു, അതാണ് ഡയറക്റ്റ് സ്പീച്ച് അല്ലേ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യം കേട്ട ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുക, അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ നമുക്കറിയണ കാര്യമാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നന്നായി പഠിക്കണം. ഓക്കെ, അപ്പോൾ എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിയോട് പറഞ്ഞതാണ് നിങ്ങൾ നന്നായി പഠിക്കണം. ഓക്കെ, അപ്പോൾ ബി എന്ന വ്യക്തി അത് കേട്ടു, അത് കേട്ടതിന് ശേഷം ആ മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ ആ വ്യക്തിയോട് ബി എന്ന വ്യക്തിയോട് പറഞ്ഞതുപോലെ ആവില്ല, അവനത് കേട്ടതിന് ശേഷം മറ്റൊരു വ്യക്തിയോട് പങ്കുവെക്കുക. ഓക്കെ, അപ്പോൾ അവിടെ കുറേ മാറ്റങ്ങൾ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി നാം എഴുതുമ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ചായി. ഓക്കെ, ക്ലിയർ? റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് അതായത് നമ്മുടെ സംസാരം അല്ലേ, നാം കേൾക്കുന്ന സംസാരം നാം മറ്റൊരാളോട് ചെന്ന് പറയുക, അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും. അപ്പോൾ ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അസർട്ടീവ് സെൻറ്റൻസിൽ പെടുന്നതായിരിക്കും, അല്ല എങ്കിൽ ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ പെടുന്നതായിരിക്കും, അല്ല എങ്കിലോ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ പെടുന്നതായിരിക്കും, അതുമല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ പെടുന്നതായിരിക്കും അല്ലേ.
എന്താണ് അസർട്ടീവ് സെൻറ്റൻസ്? നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒത്തിരി ക്ലാസ് മുമ്പ് നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാല് ടൈപ്പ് സെൻറ്റൻസ് ഉണ്ട് അല്ലേ, അസർട്ടീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അല്ലേ. എന്തൊക്കെയായിരുന്നു അത്? അസർട്ടീവ് സെൻറ്റൻസ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, ഒരു പ്രസ്താവന നടത്തുന്നതാണ് അസർട്ടീവ്. അതിൻ്റെ മറ്റൊരു പേരായിരുന്നു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലേ, അപ്പം എന്തെങ്കിലും പ്രസ്താവിക്കുക. ഇനി ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാലോ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു റിക്വസ്റ്റ് ആകാം, ഓർഡർ ആകാം അല്ലേ, കമാൻഡ് ആകാം, ഇതൊക്കെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കമാൻഡ് ചെയ്യാം അല്ലേ. അപ്പം നമ്മുടെ സംസാരത്തിൽ അതും വരാറുണ്ട്, കമാൻഡിങ് വരാം, റിക്വസ്റ്റിംഗ് വരാം അല്ലേ. അപ്പം ആ ടൈപ്പ് സെൻറ്റൻസും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ നോക്കണം അല്ലേ. പിന്നെയോ ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചോദ്യങ്ങളാകാം, നീ എന്താണ് ചെയ്യുന്നത്, വട്ട് ആർ യു ഡൂയിങ് അല്ലേ, ആ ഹൗ ആർ യു, ഇങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിനെയും റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനിയോ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉണ്ട് അല്ലേ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് മീൻസ് ആ ഷോ സർപ്രൈസ് അല്ലേ, ആ സർപ്രൈസിനെ കാണിക്കുന്ന സെൻറ്റൻസുകൾ, ആ സെൻറ്റൻസുകളെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലേ, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടി വരും. അപ്പം ഈ നാല് വിഭാഗം സെൻറ്റൻസുകളും നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നവയാണ്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കും മാറ്റം വരുത്താം. അങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റം വരുത്തുമ്പോൾ ധാരാളം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒരാൾ നേരിട്ട് പറഞ്ഞ ആ ഡയറക്റ്റ് സ്പീച്ച്, അത് മറ്റൊരാൾ പറയുമ്പോൾ അവിടെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ നമുക്ക് തന്നെ ചിന്തിക്കാം അല്ലേ, നീ നന്നായി പഠിക്കണം എന്ന് ടീച്ചർ പറയുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം ഇപ്പോൾ രാജുവിനോടാണ് പറഞ്ഞത് എന്ന് കരുതുക. അപ്പോൾ രാജു ചെന്നിട്ട് രാജുവിൻ്റെ അമ്മയോട് വീട്ടിൽ ചെന്ന് പറയുകയാണ്, എന്നോട് നന്നായി പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ. ഇനി ടീച്ചർ രാജുവിനോട് പറഞ്ഞ സമയത്ത് അവൻ്റെ കൂടെ മറ്റൊരു കൂട്ടുകാരനും കൂടി ഉണ്ടായെന്ന് കരുതുക. അവന് നമുക്കൊരു പേര് വിളിക്കാം, രാമു എന്ന് പേര് വിളിക്കാം. പേരിനൊന്നും ഒരു പ്രസക്തി ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പേര് നമ്മൾ കൊടുത്തു, അവനും രാമു എന്ന് കൊടുത്തു. അപ്പോൾ രാമുവാണ് അത് കേട്ടത്. രാമുവും ചെന്ന് അവൻ്റെ വീട്ടിൽ എന്താ പറയുക, എന്താ പറയുക, രാജു പറഞ്ഞതുപോലെയാണോ പറയുക? രാജു പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്, എന്നോട് നന്നായി പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു, അങ്ങനെയല്ലേ പറഞ്ഞത്. അതേസമയം രാമു പറയുമ്പോഴെന്താകും, ആ അവനോട് നന്നായി പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് നാം ഒരു സെൻറ്റൻസിനെ മാറ്റി എഴുതുമ്പോൾ ദാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു. ടീച്ചർ പറഞ്ഞത് നീ നന്നായി പഠിക്കണമെന്നാണ് അല്ലേ. കണ്ടോ, അവിടെ യു ആണ് അവിടെ ഉപയോഗിച്ചത്. യു എന്ന സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ ആയിരുന്നു ടീച്ചർ പറഞ്ഞത്. അതേസമയം അവൻ ചെന്ന് മറ്റൊരാളോട് പറഞ്ഞപ്പോൾ അവിടെ മാറ്റം വന്നു, നീ എന്നുള്ള വാക്ക് മാറി അല്ലേ. നീ അവൻ്റെ കൂട്ടുകാരൻ ചെന്ന് വേറൊരാളോട് പറഞ്ഞപ്പോൾ അവിടെ വീണ്ടും മാറ്റം വന്നു, ഹീയായി അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ചേഞ്ചസ് നാം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പം പ്രോനൗൺസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് നാം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ഒരു സെൻറ്റൻസിനെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അത് അസർട്ടീവ് സെൻറ്റൻസ് ആയാലും ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആയാലും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയാലും അതേസമയം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയാലും ഈ മാറ്റങ്ങൾ നാം വരുത്തണം. എന്തില്? റിപ്പോർട്ടഡ് സ്പീച്ചിൽ. അതെന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ചേഞ്ചസ് ഇൻ പ്രോണൗൺസ്. ലെറ്റ് അസ് സീ ഡയറക്റ്റ് സ്പീച്ച്. അതായത് ഈ വിഭാഗത്തിൽ നാം ഡയറക്റ്റ് സ്പീച്ചിൽ കാണുന്ന വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് മീൻസ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് നാം മാറ്റം വരുത്തുമ്പോൾ ഈ വാക്കുകൾക്കുണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് ഈ വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഐ,
ഹീ ഷീ അല്ലേ. ഐ എന്ന വാക്ക് ഹീ ഷീ എന്ന രണ്ട് വാക്കുകളിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യം അനുസരിച്ച് ആകും. ദെൻ മീ ഹിം ഓർ ഹർ. ദെൻ മൈ ഹിസ് ഓർ ഹർ. മൈസെൽഫ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ദെൻ വി ദേ അസ് ദെം. ഔ ദേർ ഔസെൽവ്സ് ദെംസെൽവ്സ്. യു യു എന്ന വാക്ക് നമുക്കറിയാം, യു എന്നത് സെക്കൻഡ് പേഴ്സൺ അല്ലേ. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റായിട്ട് വരാറുള്ളതാണ് യു. യുവിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ, അത് സിംഗുലർ സബ്ജക്റ്റായിട്ടും ഉപയോഗിക്കും, അതേസമയം പ്ലൂറൽ സബ്ജക്റ്റായിട്ടും ഉപയോഗിക്കും. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റായിട്ടുള്ള സാഹചര്യങ്ങളിൽ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് അവിടെ സിംഗുലർ മീനിങ്ങിലാണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഹീ ഓർ ഷീ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. അതേസമയം യു എന്നുള്ളത് പ്ലൂറൽ മീനിങ് ആണ് അവിടെ തരുന്നത് എങ്കിൽ നാം എന്ത് കൊടുക്കണം? ദേ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി യുവർ ഹിസ് ഹർ ദേർ കണ്ടോ. അപ്പോൾ ഇത് പ്രോനൗൺസിന് വരുന്ന ചേഞ്ചസ് ആണ്. എപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ സെൻറ്റൻസിൽ ഡയറക്റ്റ് സ്പീച്ചിൽ, ഡയറക്റ്റ് സ്പീച്ചാണ് നമുക്ക് പരീക്ഷകൾക്ക് സാധാരണ തരിക. അതായത് ഒരാൾ പറഞ്ഞ അതേ കാര്യം ഒരു മാറ്റമില്ലാതെ, ചിലപ്പോൾ അത് ഇൻവെർട്ട കോമയിലാവും തരിക, അതേസമയം ആ ആളുടെ പേര് വെച്ചിട്ട് കോളനിട്ട് ആ ഡയലോഗ് തരാം. നമുക്ക് കാണാം, എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തരാൻ ചാൻസ് ഉള്ള പ്രോനൗൺസ് ആണ് നാം ഇപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോനൗൺസ് നമുക്ക് തരുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആ സെൻറ്റൻസിനെ മാറ്റി എഴുതുമ്പോൾ നാം ഈ പറഞ്ഞ ചേഞ്ചസ് ആ വാക്കുകളിൽ വരുത്തേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മാറ്റം വരുന്ന മറ്റൊരു സെക്ഷനിലേക്ക് കടക്കാം. അതാണ് ടെൻസ്. ചില ചില ടെൻസുകൾക്ക് മാറ്റം വരും. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. ഓർക്കുന്നുണ്ടോ ടെൻസുകൾ ഏതൊക്കെയാണെന്ന്? കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെൻസിനെയും കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി ഈ ടെൻസുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ സംഭവിക്കുക, അതാണ് നാം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് അല്ലേ, ഒരാളുടെ ഡയലോഗ്, അതിന് എന്ത് മാറ്റങ്ങളാണ് വരുന്നത്, അതാണ് ഈ വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്, നമുക്ക് തന്നിരിക്കുന്ന ആ വാചകത്തിൽ ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ ഫോം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വി വൺ ഫോം ആകാം. വി വൺ ഫോം എന്ന് പറഞ്ഞാൽ ബേസ് ഫോം, വെർബിന്റെ ആദ്യത്തെ രൂപം. നമുക്കറിയാം അല്ലേ, പ്ലൂറൽ വെർബ് ഓർമ്മയില്ലേ? യെസ്. ദെൻ എസ് ഫോം. എസ് ഫോം ദാറ്റ് മീൻസ് വി വൺ ഫോമിൻ്റെ കൂടെ യെസ് ചേർത്ത് എഴുതുന്നു. അതെന്താണ്? സിംഗുലർ വെർബ് അല്ലേ, അതും നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. അപ്പം ഈ രണ്ട് ഫോമിലായിരിക്കും നമ്മുടെ വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കിടക്കുക. ഇങ്ങനെ ഉള്ള ടെൻസ് നമ്മുടെ നാം എഴുതുന്ന സെൻറ്റൻസുകളിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവയെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അപ്പോൾ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്, വി വൺ ഫോം ആണോ എസ് ചേർന്ന ഫോം ആണോ എന്ന് നിങ്ങൾ നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ നാം അതിനെ സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റണം, അതായത് വി ടു ഫോം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിൻ്റെ ഫോം എന്താണ്? യെസ് ഈസ് ആം ആ അല്ലേ. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് അല്ലേ, വെർബിൻ്റെ ഐ എൻ ജി ഫോം.
ഈ ഫോമില് അതായത് ഇസ് ഗോയിങ് ഇസ് റൈറ്റിംഗ് ആം റൈറ്റിംഗ് ആർ റൈറ്റിംഗ് ആർ പ്ലേയിങ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ തന്നാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പെടുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നാം അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം. കണ്ടോ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താ മാറ്റം വന്നത്? ഈസ് ആം ആർ ഇവ എന്തായി? വാസ് ഓർ വർ അല്ലേ? കണ്ടോ, ഈസിന്റെയും ആമിന്റെയും പാസ്റ്റ് ടെൻസ് ആണ് വാസ്. ഓക്കെ, ആർ എന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വർ. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള ബന്ധം അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ നമ്മൾ ജീവിതത്തിൽ മറന്നു പോവില്ല. ഏത് ഈ ടെൻസുകളുടെ പ്രത്യേകതകൾ. ഓക്കെ, അപ്പോൾ വാസ് ഓർ വർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്, അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കണം. അതായത് വാസ് ഓർ വർ പ്ലസ് ഐ എൻ ജി ഫോം. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം? യെസ്, ഹാസ് ഓർ ഹാവ് അല്ലേ? സബ്ജക്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഹാസോ അല്ലെങ്കിൽ ഹാവോ ഉണ്ടാകും, പ്ലസ് V3 ഫോമും ഉണ്ടാകും. ഇങ്ങനെ വന്നാൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം. കണ്ടോ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ആ, അപ്പൊ എന്താണ്? ഹാസിന്റെ ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. കണ്ടോ, അപ്പോ ഹാഡ് എഴുതി, പിന്നെ പെർഫെക്റ്റ് ടെൻസ് V3 ഫോം, ഹാഡ് പ്ലസ് V3 ഫോം. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോം എന്താ വരിക? ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ഐഎൻജി ഫോം. കണ്ടോ, ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കുക. പാസ്റ്റ് പെർഫെക്റ്റ്, കണ്ടോ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ആയ ഹാഡ് വെക്കുക. ബീനിന് മാറ്റമൊന്നുമില്ല, ബീൻ വെക്കുന്നു, ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്. കണ്ടോ, അപ്പോൾ പ്രസന്റ് ടെൻസ് വിഭാഗത്തിൽപ്പെട്ട 4 ടെൻസുകളും നാം റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാനുള്ള സെൻറ്റൻസിൽ കണ്ടാൽ അവയെല്ലാം പാസ്റ്റിലേക്ക് മാറ്റുക. അപ്പോൾ സിമ്പിൾ പ്രസന്റ് വന്നപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് വന്നപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുക, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വന്നപ്പോഴോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കുക, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കുക. കണ്ടോ, അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് നേരെ സിമ്പിൾ പാസ്റ്റിലേക്കാണ് പോയത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസുകളിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ഇനി അങ്ങനെയും വരാലോ. പാസ്റ്റ് ടെൻസിൽ നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ സെന്റൻസുകൾ തരാം അല്ലേ? അതായത് V2 ഫോം ആണ് അവിടെ കാണുന്നതെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റുക കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ഫോം. ഓക്കെ, ഇനി നമുക്ക് തരുന്ന സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെന്ന് വിചാരിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് തരുന്നത് എങ്കിൽ അതായത് അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ നോക്കിയേ, വാസ് ഓർ വർ പ്ലസ് ഐഎൻജി ഫോം. കണ്ടോ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഓർക്കണേ. നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക, പേടിക്കണ്ട കേട്ടോ, നമുക്ക് ഒരിക്കലും ഭയക്കേണ്ടതില്ല, പെട്ടെന്ന് ഓർമ്മയിൽ വരും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമുക്ക് തരുന്നത് എങ്കിൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം. അതായത് ഹാഡ് ബീൻ പ്ലസ് ഐഎൻജി ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അടുത്തതായിട്ട് ശ്രദ്ധിക്കാം, പാസ്റ്റ് ടെൻസ് നമ്മളിപ്പോൾ 2 കഴിഞ്ഞു അല്ലേ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ അങ്ങോട്ടേക്ക് എഴുതിയാൽ മതി. അതായത് നമുക്ക് തരുന്ന സെൻറ്റൻസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഒരു മാറ്റവും ആ സെൻറ്റൻസിൽ ടെൻസിന് വരുത്തേണ്ടതില്ല കേട്ടോ. ആ ടെൻസുകൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി.
എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം? ഹാഡ് പ്ലസ് വി ത്രീ ഫോം. കേട്ടോ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഈ ഹാഡ് പ്ലസ് വി ത്രീ ഫോം, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എങ്കിൽ നാം എഴുതുന്ന സെന്റൻസിൽ ടെൻസിന് അതേ ടെൻസ് തന്നെ ഉപയോഗിക്കുക, അതിനൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അങ്ങനെയാണ് തരുന്നതെങ്കിൽ, അതായത് ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം, അങ്ങനെയാണെങ്കിൽ നാം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതേ ടെൻസ് തന്നെ, അതിലൊരു മാറ്റവുമില്ല, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ, അതായത് ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം. കണ്ടോ, അപ്പോൾ പാസ്റ്റ് ടെൻസിൻ്റെ വിഭാഗത്തിലെ നാലെണ്ണത്തിൽ രണ്ടെണ്ണം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മളതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നു. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മളതിനെ എന്താക്കും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കും. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നപ്പോഴോ ഒരു മാറ്റവുമില്ല, ഇനിയോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നപ്പോഴോ ഒരു മാറ്റവുമില്ല. ഓക്കെ, ഇനി ഫ്യൂച്ചറിലെ വിഭാഗത്തിൽ വരുമ്പോഴാണ് നമുക്ക് വില്ല്, ഷാള്, ക്യാൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അല്ലേ. അപ്പം അങ്ങനെ വിൽ, ഷാൾ, ക്യാൻ, മേ ഇങ്ങനെയൊക്കെയുള്ള ഓക്സിലറി വെർബുകളുടെ കൂടെ വി വൺ ഫോം ചേർത്ത് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഈ വിൽ, ഷാൾ, ക്യാൻ, മേ ഇവയൊക്കെ ആണെങ്കിൽ അതിൻ്റെ നേരെ പാസ്റ്റ് ടെൻസ് ആക്കുക. അതായത് വിൽ എന്നുള്ളത് വുഡ്, ഷാൾ എന്നുള്ളത് ഷുഡ്, ക്യാൻ എന്നുള്ളത് കുഡ്, മേ എന്നുള്ളത് മൈറ്റ്. കണ്ടോ, ഇങ്ങനെയാക്കിയിട്ട് പ്ലസ് വി വൺ ഫോം ചേർത്ത് എഴുതുക. ഇനി അടുത്തത് മസ്റ്റ്. മസ്റ്റ് എന്ന ഓക്സിലിയറി വെർബ് നമുക്ക് സാധാരണഗതിയിൽ കാണാറുണ്ട്. അപ്പൊ മസ്റ്റ് എന്നുള്ള ഓക്സിലിയറി വെർബ് ആണെങ്കിൽ അപ്പൊ ഈ വിഭാഗത്തിൽ തന്നെ നമുക്ക് പെടുത്താം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഹാഡ് ടു ആക്കുക. കേട്ടോ, അതായത് വിൽ, ഷാൾ, ക്യാൻ, മേ ഇവയുടെയൊക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഇതെല്ലാം അല്ലേ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നൊക്കെ. അപ്പൊ മസ്റ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് ടു. നെക്സ്റ്റ് വൺ, ടു പ്ലസ് വി വൺ ഫോം. അതായത് നമ്മൾ എഴുതുന്ന ചില സെന്റൻസുകളിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി വാണ്ടഡ് ടു ഗോ, ടു ഗോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാം ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റം വരുത്തുമ്പോൾ ടു പ്ലസ് വി വൺ ഫോം തന്നെയാണ് ഉപയോഗിക്കുക. ഹി വാണ്ടഡ് ടു ഗോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗോ എന്നുള്ളത് പ്രസന്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗോ എന്നുള്ളതിനെ വെൻഡ് ആക്കാൻ പാടില്ല എന്ന് ചുരുക്കം. ടു കഴിഞ്ഞാൽ വി വൺ ഫോം. കണ്ടോ, ഇത് തന്നെയായിരിക്കും നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റം വരുത്തുമ്പോൾ. അപ്പം ഈ ഒരു കാര്യം കൂടെ നാം മനസ്സിൽ സൂക്ഷിക്കുക. അപ്പം ഇതാണ് ടെൻസുകളുടെ വിഭാഗത്തിൽ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. ടെൻസുകൾക്കും അതുപോലെ തന്നെ പ്രോനൗൺസിനും വരുന്ന മാറ്റങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ഇനി ചില വേർഡുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ഇനി ആ വേർഡുകൾ എന്താണ്, എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. The words which show nearness in time and place should be changed into those which show distance in time and place. അതായത് അടുത്ത സമയം, അടുത്ത സ്ഥലം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചില വാക്കുകളുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, ദിസ്, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, തൊട്ടടുത്താണ് ഇത് അല്ലേ. ദെൻ ദാറ്റ്, ദാറ്റ് എന്ന് പറയുമ്പോഴോ അത് നമ്മൾ വീണ്ടും ചൂണ്ടിക്കാണിക്കണം. ദിസ്നെ ചൂണ്ടിക്കാണിക്കാനില്ല അല്ലേ, അത് അടുത്താണ് അല്ലേ. അതുപോലെ തന്നെ ദീസ്, ദോസ് കണ്ടോ, ദിസ്, ദീസ് കണ്ടോ, ഇവയെല്ലാം നിയർനെസ്സിനെ കാണിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ, അങ്ങനെ വരുന്ന വാക്കുകളെ നാം എന്താക്കി മാറ്റണം? ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ, അതായത് അകലെ, അകലത്തെ കാണിക്കുന്ന വാക്കാക്കി മാറ്റണം. അടുത്ത് എന്നുള്ള അർത്ഥത്തിലുള്ള വാക്കുകൾ അകലെയുള്ള അർത്ഥം തരുന്ന ആ വാക്കുകളാക്കിയിട്ട് മാറ്റണം. കേട്ടോ, അകലെ എന്നുള്ള അർത്ഥം തരുന്ന വാക്കുകളാക്കി മാറ്റണം. അപ്പം അങ്ങനെ വരുമ്പോൾ ദിസ്, ദിസ് ഇത്, അത് ദാറ്റ്, ദെൻ ദീസ്, ദോസ്, ഹിയർ, ദർ, നൗ, ദെൻ, ദസ്, സോ, ടുഡേ, ദാറ്റ് ഡേ, ടുനൈറ്റ്, ദാറ്റ് നൈറ്റ്, യെസ്റ്റർഡേ,
The previous day, നേരത്തെ മുമ്പുള്ള ദിവസം. Tomorrow, the next day. Next week എന്ന് പറയുമ്പോൾ അതിനൊപ്പം തന്നെ വരാവുന്നതാണ് നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് മന്ത്. കണ്ടോ, ഇങ്ങനെയുള്ള വാക്കുകൾ, നെക്സ്റ്റ് ഡേ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ദ ഫോളോയിങ് വീക്ക്, ഫോളോയിങ് മന്ത്, ഫോളോയിങ് ഇയർ. കണ്ടോ, ഫോളോയിങ് എന്നുള്ള വാക്ക് ചേർത്ത് എഴുതിയാൽ അത് ഡിസ്റ്റൻസ് ആയിട്ടുള്ള വാക്കായി. ഓക്കെ, ദെൻ എഗോ, എഗോ എന്ന് പറയുമ്പോൾ ബിഫോർ. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നാം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ഒരു സെൻറ്റൻസിനെ മാറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടോ, അപ്പോൾ ഈ വാക്കുകൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ നാം ചേഞ്ചസ് വരുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് ക്ലിയറായി അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വാക്കുകൾക്കുണ്ടാവുന്ന, ടെൻസിനുണ്ടാവുന്ന, പ്രോനൗൺസിനുണ്ടാവുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളെല്ലാം തന്നെ നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അത് ഏതൊരു സെൻറ്റൻസ് ആണെങ്കിലും ഇവ ബാധകമാണ്. ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ്. രാജു, രാജുവിൻ്റെ ഡയലോഗാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മളതിന് കോളൻ ഇട്ട് ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി, ഇതാണ് അവൻ്റെ ഡയലോഗ്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. രാജു സെറ്റ്, ഇതേ കാര്യം തന്നെ ഈ രീതിയിൽ എഴുതിയിരിക്കുന്നു. രാജു സെറ്റ് ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. കണ്ടോ, ഇൻവെർട്ട് കോമയിൽ അവൻ പറഞ്ഞ ആ വാചകത്തെ എഴുതിയിരിക്കുന്നു. പിന്നെയോ, രാജു എന്നുള്ള വാക്കിനോടൊപ്പം തന്നെ സെറ്റ് എന്ന ഒരു വെർബ് കൂടെ ചേർത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ രണ്ട് രൂപത്തിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ എസ് എസ് എൽ സി അതുപോലെ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ സാധാരണഗതിയിൽ കാണാറ് ഈ മോഡലിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് രാജു ആ വ്യക്തിയുടെ പേരെഴുതി അല്ലേ, ഒരു സ്പീക്കറാണ്, സ്പീക്കറുടെ പേരെഴുതി, അതിനുശേഷം കോളൻ ഇട്ട് അയാളുടെ ഡയലോഗ് കൊടുത്തിരിക്കുന്നു. അതേസമയം പി എസ് സി പോലെയുള്ള പരീക്ഷകൾക്ക് ഈ മോഡലിലാവില്ല നമുക്ക് ക്വസ്റ്റ്യൻസ് തരിക, നമുക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് തരിക. എങ്ങനെ, രാജു സെറ്റ്, അതിനുശേഷം അവൻ്റെ ഡയലോഗ് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുന്നു. ഈ രണ്ട് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ തരാറുണ്ട്. അപ്പോൾ ഇത് രാജുവിൻ്റെ വാക്കുകളാണ് ഈ രണ്ടെണ്ണത്തിലും എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ രാജു പറഞ്ഞ കാര്യം മറ്റൊരാൾ കേട്ടാൽ അയാൾ എങ്ങനെയായിരിക്കും പറയുക, അയാളുടെ വാക്കുകളിലൂടെ വേണം നാം പറയേണ്ടത് അല്ലേ. അപ്പോൾ ആ വ്യക്തി വേറൊരാളോട് പറയുമ്പോൾ എന്തൊക്കെ മാറ്റം വരുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കാം, രാജു ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. രാജു പറഞ്ഞ ഡയലോഗ് അവൻ്റെ കൂട്ടുകാരൻ കേട്ടു. അപ്പം എന്താ പറയുക, അവൻ ഒരു കഥ എഴുതുക അല്ലേ. അവൻ ഐ എന്നുള്ളതൊക്കെ മാറി അല്ലേ, അവനൊരു കഥ എഴുതുകയാണെന്ന് രാജു പറഞ്ഞു. അങ്ങനെയല്ലേ മാറ്റം വരിക, ഐ എന്നുള്ളത് എന്തായി മാറി, ഹി ആയിട്ട് മാറി അല്ലേ. അപ്പൊ നമുക്ക് ആ ചേഞ്ചസ് അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം, എഴുതാലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഏത് ടൈപ്പ് സെന്റൻസിൽ പെടുന്നതാണ്, ഏത് ടൈപ്പ് സെന്റൻസിൽ പെടുന്നതാണ്? യെസ്, അസർട്ടീവ് സെന്റൻസ് അല്ലേ. അസർട്ടീവ് സെന്റൻസിന്റെ മറ്റൊരു പേര് ഡിക്ലറേറ്റീവ് സെന്റൻസ്. നമ്മൾ ഇതിനെ വേറൊരു പേരും കൂടെ വിട്ട് വിളിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ്സ് എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് അസർട്ടീവ് സെന്റൻസ് ആണ് അല്ലേ. നമുക്ക് ഇതിനെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആർ യു റെഡി? ഇതിനി നമുക്ക് എഴുതി നോക്കാം. രാജു അല്ലേ, രാജു എന്നുള്ളത് എഴുതി. ഇനി രാജു എന്നുള്ള വാക്ക് കഴിഞ്ഞാൽ ഇനി നമ്മൾ എഴുതേണ്ടത് റിപ്പോർട്ടിംഗ് വെർബാണ്. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസ് ഒന്ന് നോക്കുക. ഈ സെന്റൻസ് ഒരു അസർട്ടീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അതിനെന്താ വിളിക്കുക, സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. ഇങ്ങനെ അസർട്ടീവ് സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ഇങ്ങനെയൊക്കെയുള്ള ആ ടൈപ്പ് സെന്റൻസുകളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്കിൽ
നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബ് ഏതാണെന്നറിയോ? സെഡ് ഉപയോഗിക്കാം. സെഡ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് റിപ്ലൈഡ് ഉപയോഗിക്കാം. റിപ്ലൈഡ് കേട്ടോ. പിന്നെ ആൻസേർഡ് ഉണ്ടോ. ഇങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് വെർബുകളാണ് നാം സാധാരണഗതിയിൽ അസർട്ടീവ് സെൻറ്റൻസുകൾക്ക് ഉപയോഗിക്കാറ് കേട്ടോ. സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇവയിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന വേറൊരു വാക്കുണ്ട്, ടോൾഡ് കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്റെ അടിസ്ഥാനത്തിലാണ്? സാഹചര്യം അനുസരിച്ച്. ഇപ്പോൾ സെഡ് സെഡ് എന്ന് പറയുമ്പോൾ വേറെ പറഞ്ഞു എന്നുള്ള അർത്ഥമാണ് വരുന്നതെങ്കിൽ സെഡ് വയ്ക്കാം. അതേസമയം ഒരു ക്വസ്റ്റിന് മറുപടിയായിട്ടാണ് ഇവിടെ വരുന്നത് എങ്കിൽ നമ്മൾ അവിടെ എന്ത് വയ്ക്കണം? റിപ്ലൈഡ് അല്ലേ. ഒരു ക്വസ്റ്റിന് മറുപടിയായിട്ടാണ് ഈ മറുപടി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നാം റിപ്ലൈഡ് എന്നുള്ളത് വയ്ക്കണം. ഇനി അതുപോലെ തന്നെ ആൻസേർഡ് ഉത്തരം പറഞ്ഞു എന്നുള്ള രീതിയിൽ വയ്ക്കാം. പിന്നെ ടോൾഡ് വയ്ക്കാം കണ്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസർട്ടീവ് സെന്റൻസുകളെ നാം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബുകളാണ് ഇത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ടിംഗ് വെർബ് എവിടെ ചേർക്കണ്ടേ? രാജു എന്ന ആ വാക്ക് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ടിംഗ് വെർബായി ഇതിന് ഏതെങ്കിലും ഉപയോഗിക്കുക. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ ഇതൊരു ചോദ്യത്തിന് വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ രാജു പറയുകയാണ് ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് നമുക്ക് അവിടെ വരുന്നത് എങ്കിൽ നമുക്ക് അവിടെ റിപ്ലൈഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ സെറ്റ് തന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ട് മാറ്റം വേണമെങ്കിൽ വരുത്താവുന്നതാണ്, അല്ലെങ്കിൽ സെറ്റ് തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പൊ നമുക്കിവിടെ സെഡ് വയ്ക്കാം. രാജു സെഡ്. ഓക്കെ. ഈ സെഡ് എന്നുള്ള വാക്കിന് പകരം നമുക്ക് റിപ്ലൈഡ് ഉപയോഗിക്കാം കണ്ടോ, ആൻസേർഡ് ഉപയോഗിക്കാം, ടോൾഡ് ഉപയോഗിക്കാം. അത് സാഹചര്യം അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. അപ്പൊ റിപ്ലൈഡോ അല്ലെങ്കിൽ സെഡോ ഉപയോഗിക്കുക. ഇനി എന്താ വേണ്ടേ? അപ്പൊ ഇതിന് തീരുമാനമായി റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഇവിടെ നമുക്ക് സെഡ് എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് തന്നിട്ടില്ല. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് തരാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് ഈ സെന്റൻസ് ഏതാണെന്ന് നോക്കണം. ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് നോക്കുക. അസർട്ടീവ് ആണിത്. അപ്പൊ അങ്ങനെയുള്ളവയ്ക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക സെഡ് അല്ലെങ്കിൽ റിപ്ലൈഡ്. ഇതിൽ ഏതെങ്കിലും റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ എഴുതുന്നു. അതിനുശേഷം നമ്മൾ വെക്കേണ്ടത് ഈ കോളൻ അങ്ങെടുത്ത് മാറ്റുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യനിലാണെങ്കിൽ ഈ കോമയും മാറ്റുക. ഈ ഇൻവെർട്ടഡ് കോമയും നമ്മൾ മാറ്റണം കേട്ടോ. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മാറ്റുക. അതായത് ഈ ഇൻവെർട്ടക്കോമ ഇട്ടിരിക്കുന്നത് അയാളുടെ ഡയലോഗ് ആണെന്ന് കാണിക്കാൻ. നമുക്കറിയാലോ ഒരാൾ പറഞ്ഞ വാക്കുകളാണെങ്കിൽ നമ്മൾ ഇൻവെർട്ടക്കോമയിലിടും അല്ലേ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിനങ്ങ് മാറ്റുകയാണ്. വേറെ ആൾ പറയുമ്പോൾ എങ്ങനെയാവും എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിഹ്നം ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ കോളനും നമുക്ക് ആവശ്യമില്ല. ആ കോളൻ അങ്ങ് മാറ്റിയതിന് ശേഷം ഇത് അസർട്ടീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് വെക്കണം എന്നറിയോ? ദാറ്റ് എന്ന ലിങ്കിങ് വേർഡ് വയ്ക്കുക. അതായത് ഈ ഭാഗത്തിനെയും ഈ ഭാഗത്തിനെയും ലിങ്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ദാറ്റ് എന്ന വാക്ക് വെച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഈ കോളൻ അങ്ങ് മാറ്റുക, ഇത് രണ്ടും മാറ്റുക. ഇങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ എന്നിട്ട് ദാറ്റ് വയ്ക്കുക. ഇത് അസർട്ടീവ് സെന്റൻസുകളെ റിപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ബാക്കി സെന്റൻസുകൾക്കൊക്കെ ഇതുപോലെ ലിങ്കിങ് വേർഡ് വ്യത്യാസമുണ്ട്. ലിങ്കിങ് വേർഡ് അവിടെ ഉപയോഗിക്കും, പക്ഷെ ദാറ്റ് ആവില്ല ഉപയോഗിക്കുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം കേട്ടോ. അപ്പൊ ഇവിടെ ദാറ്റ് വെച്ചു. അതിനുശേഷം ഇനി എന്താ ചെയ്യണ്ടേ? ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു, ഈ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവനെയാണ് എഴുതേണ്ടത്. ഈ സെന്റൻസിൽ ഇനി എന്ത് മാറ്റം വരുത്തണം? ഐ ഐ എന്നുള്ളത് എന്താ? രാജു ആണ് പറഞ്ഞിരിക്കുന്നത്, അവൻ അല്ലേ. അവൻ ഒരു കഥ എഴുതുകയാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയുക നമ്മൾ പറയുമ്പോ? അതെ അല്ലേ. അപ്പോ ഐ എന്നുള്ളത് എന്തായി മാറി? ഹി ആയിട്ട് മാറി. ഹി. ക്ലിയർ? അപ്പൊ ഐ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ എഴുതണ്ടേ? അപ്പോ ഐയുടെ വിഭാഗം കഴിഞ്ഞു. ഇനി ആം റൈറ്റിംഗ്. ആം റൈറ്റിംഗ് എന്ന് പറയുമ്പോ അത് ഏത് ടെൻസാ വരുന്നേ?
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമോ എന്താ വയ്ക്കുക? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം അല്ലേ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഫോം എന്താണ്? വാസ് ഓർ വേർ അല്ലേ. അപ്പോ ആം എന്നുള്ളതിന്റെ പാസ്റ്റ് ആയിട്ട് വരുന്നതാണ് വാസ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഹി കഴിഞ്ഞാല് എന്ത് വെക്കാം? വാസ് റൈറ്റിംഗ്. വാസ് റൈറ്റിംഗ് കണ്ടോ. ഇനി എന്താ വേണ്ടേ? ആ ഇനി അടുത്തത് എ സ്റ്റോറി. അവിടെ ഒന്നും മാറ്റം വരുത്താനില്ല അല്ലേ. അപ്പൊ നമുക്ക് എ സ്റ്റോറി എന്ന് അങ്ങനെ തന്നെ എഴുതാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് കേട്ടോ. വളരെ ഈസിയാണ് ആ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം. പല പരീക്ഷകൾക്കും പല മോഡലിലാണ് നമുക്ക് ചോദ്യം വരിക. SSLC പരീക്ഷകളെങ്കിൽ 8, 9, 10 ക്ലാസ്സിലൊക്കെയുള്ള മറ്റ് പരീക്ഷകൾ അവയ്ക്കൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരാറ് ഒരു ക്വസ്റ്റിന് മറുപടി ആയിട്ടാണ് നമുക്ക് ഈ സെൻറ്റൻസിനെ കാണുക. അതും നമുക്കിങ്ങനെ കോളനിട്ടാണ് തരിക. ഓക്കെ, ഒരാളുടെ ഡയലോഗ് ആ പേരെഴുതി അയാളുടെ ഡയലോഗ് ഇങ്ങനെ തരും. മനസ്സിലായോ? ഇനി മറ്റ് പരീക്ഷകൾക്ക് നാം ഇങ്ങനെയാണ് കാണുക. ഇൻവെർട്ടക്കോമയിലായിരിക്കും കാണുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിൻവട്ടക്കോമയാണ് അവിടെ മാറ്റുന്നത്. അപ്പൊ നമ്മുടെ ക്ലിയർ ആക്കിയാ, ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പൊ ഇവിടെ രാജു എഴുതി, റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്തു. ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ റിപ്ലൈഡ് വെക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ സെഡ് തന്നെയാണെങ്കിൽ സെഡ് വെക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഈ കോളൻ മാറ്റുക, ഇൻവട്ടക്കോമയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ലിങ്ക് ചെയ്യുക. ഈ ഭാഗത്തെയും കൂടെ ലിങ്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ദാറ്റ് വെച്ചു. ഇനി ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. ഐ എന്നുള്ളത് ചേഞ്ച് ചെയ്തു, ഹി ആക്കി. ഐ ആം റൈറ്റിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു, അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി നമ്മൾ എഴുതി. ക്ലിയർ? അപ്പൊ ഇത് ഈ റിപ്പോർട്ടിംഗ് വെർബുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഇനി ഈ സെന്റൻസ് ഒന്ന് നോക്കുക. ഈ സെന്റൻസിൽ ഈ ഭാഗത്തെ, അതായത് രാജു സെഡ് എന്ന് പറയുന്ന ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്. റിപ്പോർട്ടിംഗ് ക്ലോസ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്കിംഗ് വേർഡ്. ലിങ്കിംഗ് വേർഡ്. ഓക്കെ, ഇനി ഈ ഭാഗത്തെ, ലിങ്കിംഗ് വേർഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പോർട്ടഡ് ക്ലോസ്. റിപ്പോർട്ടഡ് ക്ലോസ് ണ്ടോ. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ആ സെന്റൻസ് വരിക. കണ്ടോ, ആദ്യം കണ്ടോ രാജു സെറ്റ് ആ ഭാഗത്തെ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയുന്നു. അതായത് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം, ഇത് ലിങ്കിംഗ് വേർഡ് ആണ് അല്ലെ. ആ ലിങ്കിംഗ് വേർഡിന് മുമ്പുള്ള ഭാഗം റിപ്പോർട്ടിംഗ് ക്ലോസ്, ഇത് ലിങ്കിംഗ് വേർഡ്. ദാറ്റ് ലിങ്കിംഗ് വേർഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ വിളിക്കുക റിപ്പോർട്ടഡ് ക്ലോസ്. ഈ ലിങ്കിംഗ് വേർഡ് വ്യത്യാസം വരും കേട്ടോ, ഈ ലിങ്കിംഗ് വേർഡ് വ്യത്യാസം വരും, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവ ഉപയോഗിച്ച് ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിന് ഒരു ഫോർമുല ഉണ്ടാക്കിയാലോ. നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഒരു ഫോർമുല റെഡിയല്ലേ, ഉണ്ടാക്കാം. ആദ്യം എന്തെഴുതണം? ഈ ഭാഗമാണ് നമ്മൾ വെക്കുന്നത് അല്ലേ, അതിനെന്താ പറയുക? റിപ്പോർട്ടിംഗ് ക്ലോസ്. എവിടം വരെയുള്ളതൊന്നും മനസ്സിലായില്ലേ. ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ എഴുതാം റിപ്പോർട്ടിംഗ് ക്ലോസ്. അതാണ് ആദ്യത്തെ വിഭാഗം അല്ലെ, റിപ്പോർട്ടിംഗ് ക്ലോസ് പ്ലസ്. ഇനി ഏതാണ്? ലിങ്കിംഗ് വേർഡ്. ലിങ്കിംഗ് വേർഡ്. ലിങ്കിംഗ് വേർഡ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ വന്നിരിക്കുന്നത് നോക്കിയാൽ റിപ്പോർട്ടഡ് ക്ലോസ് ആണ് വരുന്നത് അല്ലെ. ഈ റിപ്പോർട്ടഡ് ക്ലോസിൽ ആദ്യം ആരാ കിടക്കുന്നത്? സബ്ജക്റ്റ് ആണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയുക അതിനെ? സബ്ജക്റ്റ്. ഓക്കെ, പ്ലസ് ഇനി എന്താണ് ഈ ഭാഗം? അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബ് ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇനി അവിടെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, ഇപ്പൊ ചിലപ്പോൾ ഒബ്ജക്റ്റ് ആയിരിക്കാം, കോംപ്ലിമെന്റ് ആയിരിക്കാം, അത് നമുക്ക് ഏതാണോ ബാക്കിയുള്ളത് അത് എഴുതുക. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക.
ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ കണ്ടോ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ പൊതുവായിട്ടുള്ള ഒരു ഫോർമുല പക്ഷേ ഓരോ സെന്റൻസിന്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഈ ഫോർമുലയിൽ വ്യത്യാസം വരും മനസ്സിലായോ അപ്പോൾ അസർട്ടീവ് സെന്റൻസ് ആയപ്പോൾ ലിങ്കിംഗ് വേർഡ് ആയിട്ട് ഉപയോഗിച്ചത് ഏതായിരുന്നു ദാറ്റ് ആയിരുന്നു ഓർക്കണം ഓർത്തു വയ്ക്കണം ആ അസർട്ടീവ് സെന്റൻസുകൾക്ക് റിപ്പോർട്ടിംഗ് വെർബ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് ആ സെഡ് ഉപയോഗിക്കാം പിന്നെ ഏതാണ് ആ പിന്നെ ഏതാണ് വയ്ക്കുക യെസ് റിപ്ലൈഡ് വയ്ക്കാം ആൻസേർഡ് വയ്ക്കാം കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാക്കുകൾ നമ്മൾ വിളിക്കണം പേരെന്താണ് റിപ്പോർട്ടിംഗ് വെർബ് ഓക്കെ അപ്പോൾ ഈ ടേംസ് നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കണം ഇനി അടുത്ത ക്ലാസ്സുകളിൽ ടീച്ചർ ഇങ്ങനെ ടേംസ് ആണ് പറയുക റിപ്പോർട്ടിംഗ് വെർബ് റിപ്പോർട്ടിംഗ് ക്ലോസ് ലിങ്കിംഗ് വേർഡ് പിന്നെ എന്താണ് റിപ്പോർട്ടഡ് ക്ലോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് എന്താണെന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം നോക്കൂ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റിയെടുക്കാം നോക്കാം ഫസ്റ്റ് വൺ റാണി ഐ വിൽ സിംഗ് എ സോങ് എങ്ങനെ എഴുതും നമുക്ക് റാണി എന്ന് കൊടുക്കാം റാണി ആ റാണിയുടെ ഡയലോഗാണ് ഇനി റാണി എന്ന വാക്ക് കഴിഞ്ഞാൽ നമുക്ക് വെക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബാണ് അല്ലേ ഇത് അസർട്ടീവ് സെന്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന റിപ്പോർട്ടിംഗ് വെർബ്സ് ഏതൊക്കെയാണ് സെഡ് ടോൾഡ് റിപ്ലൈഡ് അല്ലേ ഇതൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ് അല്ലേ ഏതെങ്കിലും എന്തെങ്കിലും ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ ആൻസർ റാണി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമുക്ക് അവിടെ എന്ത് വയ്ക്കാം റിപ്ലൈഡ് വയ്ക്കാം അല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം റാണി റിപ്ലൈഡ് ഓക്കെ ഇനി എന്താ വേണ്ടേ ഈ കോളൻ നമ്മൾ മാറ്റുന്നു കോളന്റെ സ്ഥാനത്ത് നമ്മൾ ദാറ്റ് എന്ന ലിങ്കിംഗ് വേർഡ് വെക്കുക ഇനി ഐ ഐ എന്നുള്ളത് എന്താവണം അവൾ എന്നാവണം അല്ലേ അപ്പൊ ഷീ ഷീ വിൽ വിൽ എന്നുള്ളത് എന്തായി മാറും വുഡ് ഷീ വുഡ് ദെൻ സിംഗ് അല്ലേ വുഡ് കഴിഞ്ഞ വി വൺ ഫോം ആണ് വുഡ് സിംഗ് എ സോങ് ഓക്കെ ദെൻ ജോൺ ജോൺ ആ പറഞ്ഞു എന്നുള്ള അർത്ഥമാണെങ്കിൽ ജോൺ സെഡ് ദെൻ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് കഴിഞ്ഞു ഇനി കോളൻ മാറ്റിയ കോളന്റെ സ്ഥാനത്ത് ലിങ്കിംഗ് വേർഡ് വെക്കുക സെഡ് ദാറ്റ് ആ ഐ എന്നുള്ളത് ഹി ആക്കുക ഹി ഹാഡ് റിട്ടൺ എ പോയം ഓക്കെ ദെൻ സീന ഐ വെന്റ് ടു കൊച്ചി യെസ്റ്റർഡേ എന്ത് വരും സീന സെഡ് ദാറ്റ് അല്ലേ ഈ കോളൻ മാറ്റി ദാറ്റ് വെച്ചു ഇനി ഐക്ക് പകരം ഷീ ഇനി വെന്റ് വെന്റ് എന്ന് പറയുന്നത് ഏതാ ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വി ടു ഫോം അല്ലേ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എന്താ ചേഞ്ച് ആവുക പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം അതായത് ഹാഡ് പ്ലസ് വി ത്രീ ഫോർ അപ്പൊ എന്ത് വരും ഹാഡ് എഴുതുന്നു ഇനി ഈ വെന്റ് എന്നുള്ളതിന്റെ വി ത്രീ അതായത് ഗോ എന്നുള്ളതിന്റെ വി ടു ആണ് വെന്റ് അപ്പോൾ വി ത്രീ വരുമ്പോൾ ഗോൺ അല്ലേ ഷീ ഹാഡ് ഗോൺ ഇനിയോ ടു ഷീ ഹാഡ് ഗോൺ ടു കൊച്ചി യെസ്റ്റർഡേ യെസ്റ്റർഡേ എന്നുള്ള വാക്ക് എന്ത് മാറ്റം വരുത്തണം യെസ് ദ പ്രീവിയസ് ഡേ അല്ലേ ദ പ്രീവിയസ് ഡേ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മൾ ഓർക്കണം ആ ചേഞ്ചസ് നമ്മൾ വരുത്തണം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം നോക്കൂ തോമസ് സേസ് ഐ എം ഗോയിങ് ടു ഡൽഹി ഇവിടെ തോമസ് സെഡ് ഐ എം ഗോയിങ് ടു ഡൽഹി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ രണ്ട് സെന്റൻസുകളിൽ എവിടെയാണ് വ്യത്യാസം
വ്യത്യാസം ഉണ്ടോ? ഉണ്ട് അല്ലേ. എവിടെ വ്യത്യാസം? ആ ഇവിടെ സേസ് ആയിരുന്നു, ഇവിടെ സെഡ് ആയിരുന്നു അല്ലേ. അല്ലേ അപ്പൊ ഇവിടെ ബാക്കി വേറെ ഒരു മാറ്റമില്ല. ഐ എം ഗോയിങ് ടു ഡൽഹി, ഇവിടെ അതെ ഐ ആം ഗോയിങ് ടു ഡൽഹി. ഈ രണ്ട് സെന്റൻസുകളെയും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ തന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് നമുക്ക് പി എസ് സി പോലെയുള്ള പരീക്ഷകൾക്കാണ് ഇവ ആവശ്യം കൂടുതലായിട്ട് വരിക കേട്ടോ. ഇവിടെ തന്നിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ്, റിപ്പോർട്ടിംഗ് വെർബ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വെർബ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കുക ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് നോക്കുക. ഇത് നോക്കിയേ, സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആണ് അല്ലേ. എസ് ചേർന്ന രൂപം, വി വണ്ണിൻ്റെ കൂടെ എസ് ചേർന്ന രൂപം അല്ലേ, സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആണ്. ഇവിടെയോ സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആണ് എങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക്. ആ അവിടെ ഒരെണ്ണം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതില്ല. അതെന്ത് സംഭവം എന്താണെന്നറിയോ? ടെൻസ് ചേഞ്ച് ചെയ്യേണ്ടതില്ല, ബാക്കിയെല്ലാം ചേഞ്ച് ചെയ്യണം. പ്രോനൗൺസും മറ്റു വാക്കുകളൊക്കെ ചേഞ്ച് ചെയ്യണം, പക്ഷെ ടെൻസ് നിങ്ങൾ ചേഞ്ച് ചെയ്യണ്ട. എങ്ങനെയാണെങ്കിൽ? എങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ സാധാരണ കൂടുതൽ ചോദിച്ചു വരാറ് ഇതാണ്, ചോദിച്ചു വരാറ് പാസ്റ്റ് ടെൻസ് വന്നിട്ടാണ് ചോദിക്കാറ്. പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബാണ് വരാറ്. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ പ്രസന്റ് ടെൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിനെ ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെ എഴുതി നോക്കാം. തോമസ് സേസ്, ഇവ മാറ്റുന്നു, ദാറ്റ് വയ്ക്കുന്നു, സേസ് ദാറ്റ്. ഇനി എന്താ വേണ്ടേ? തോമസ് എന്ന് പറയുന്നത് മെയിലാണ് അല്ലേ. അപ്പം നമുക്ക് ഹി, അവൻ പറയുന്ന കാര്യമാണ് ഹി. ഇനി ടെൻസ് മാറ്റേണ്ടതില്ല എന്നാ പറഞ്ഞത് അല്ലേ. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ടെൻസ് ഏത് ടെൻസ് ആണ് മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം ഏതൊക്കെയാ? ഈസ്, ഓർ, ആം, ഓർ, ആർ പ്ലസ് ഐ എൻ ജി അല്ലേ. ഇപ്പൊ ഇവിടെ ആം ഗോയിങ് എന്ന് ഉപയോഗിക്കാനുള്ളത് കാരണം എന്താണ്? ഐ എന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അല്ലേ. പക്ഷെ ഇവിടെയോ ഹി ആണ് വരിക അല്ലേ. അപ്പൊ ഹീയുടെ കൂടെ ആമും വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ടെൻസ് മാറ്റണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഹീയുടെ കൂടെ ആമ് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിൻ്റെ ഒപ്പമുള്ള മറ്റാരാ? ഈസ് അല്ലേ. ഹീയുടെ കൂടെ ഈസ് ആണ് വയ്ക്കുക അല്ലേ. അപ്പോ ഹീ ഈസ് ഗോയിങ് ടു ഡൽഹി കണ്ടോ. അപ്പം ഇവിടെ ഈ റിപ്പോർട്ടിംഗ് വെർബ് ആ പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എഴുതുന്നത് ടെൻസ് ചേഞ്ച് ചെയ്യണ്ട. ഇനി ഇവിടെ നോക്കാം, തോമസ് സെറ്റ്. അപ്പോഴോ തോമസ് സെറ്റ്, സെഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പൊ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ നമുക്കറിയാം ആ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ടെൻസുകൾക്ക് മാറ്റം വരണം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സെയ്സ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമുക്കവിടെ ടെൻസിന് മാറ്റം വരുത്താൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് തോമസ് സെഡ് ദാറ്റ്, ഐ എന്നുള്ളത് ഹി ആക്കി, ആം ഗോയിങ് എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം? ആ ആമിന്റെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ഗോയിങ് അല്ലേ. അപ്പോ ആം ഗോയിങ് പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് വാസ് ഓർ വേർ പ്ലസ് ഐ എൻ ജി. അപ്പോ ഹി വാസ് going to Delhi. ഓക്കെ. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് എളുപ്പമായിട്ട് മാറുകയുള്ളൂ. ഓക്കെ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു പേടിയുള്ള ഒരു സംഭവമാണ്. പരീക്ഷകൾക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ വളരെ ഈസിയാണ് നമ്മളത് കറക്റ്റായിട്ട് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും മനസ്സിലാക്കിയാൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇതിനെ
നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് സമയം നീണ്ടുപോയിട്ടുണ്ട്, എന്നാലും സാരമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയുമായി വീണ്ടും കാണാം. താങ്ക് യു.